നമസ്കാരം എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ എന്റെ പേര് രമ്യ മോഹൻദാസ്. ബുക്സിനെയും അതുപോലെ ബുക്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഈ ചാനലിൽ കാണാൻ സാധിക്കുക. നിങ്ങളൊരു വായിക്കുന്ന അല്ലെങ്കിൽ വായന ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. പ്രിയപ്പെട്ട സാറാമ്മേ, ജീവിതം യൗവന തീക്ഷണവും ഹൃദയം പ്രേമ സുരഭിലവുമായിരിക്കുന്ന ഈ അസുലഭ കാലഘട്ടം എന്റെ പ്രിയ സുഹൃത്ത് എങ്ങനെ വിനിയോഗിക്കുന്നു? ഞാനാണെങ്കിൽ എന്റെ ജീവിതത്തിലെ നിമിഷങ്ങൾ ഓരോന്നും സാറാമ്മയോടുള്ള പ്രേമത്താൽ കഴിക്കുകയാണ്. സാറാമ്മയോ ഗാഢമായി ചിന്തിച്ച് മധുരോധരമായ ഒരു മറുപടിയാൽ എന്നെ അനുഗ്രഹിക്കണമെന്ന് സാറാമ്മയുടെ കേശവൻ നായർ. ഈ സാറാമ്മ കേശവൻ നായർ എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ ഓരോ വായനക്കാരുടെയും മനസ്സിലേക്ക് അതെഴുതിയ സുൽത്താനും ഈ നോവലും കടന്നു വരും. അതെ, ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്ന ശ്രീ വൈക്കം മുഹമ്മദ് ബഷീർ എഴുതിയ പ്രേമലേഖനം. സാറാമ്മ എന്നൊരു യുവതിയിൽ കേശവൻ നായർ എന്നൊരു യുവാവ് അനുരക്തനാവുന്നു. ഇതാണ് ഈ നോവലിന്റെ ഇതിവൃത്തം. പെറ്റമ്മയില്ലാത്ത സാറാമ്മ ചിറ്റമ്മയാൽ ഭരിക്കപ്പെടുന്ന പിതാവിനുമൊത്താണ് താമസം. അവൾക്ക് മറ്റു ബന്ധുജനങ്ങൾ ആരും തന്നെയില്ല. ഇന്റർമീഡിയറ്റുകാരിയായ സാറാമ്മ ഒരു ജോലി അന്വേഷിച്ച് നടക്കുകയായിരുന്നു. ഈ അവസരത്തിലാണ് കേശവൻ നായർ അവൾക്കൊരു ജോലി കണ്ടുവച്ചിട്ടുണ്ടെന്ന് പറയുന്നത്. ജോലി എന്താണെന്ന് കേൾക്കണ്ടേ? ഞാൻ സാറാമ്മയെ ഗാഢമായി സ്നേഹിക്കുന്നത് പോലെ സാറാമ്മ എന്നെയും ഗാഢമായി സ്നേഹിക്കുക, കേശവൻ നായർ പറഞ്ഞു. അങ്ങനെ ഒരുപാട് ആലോചിച്ചതിന് ശേഷം മാസം 20 രൂപ ശമ്പളത്തിൽ സാറാമ്മ ഈ ജോലി ഏറ്റെടുക്കുന്നു. അങ്ങനെ 5 മാസക്കാലം സാറാമ്മ കേശവൻ നായരുടെ വേതനം പറ്റി തിരിച്ചയാളെ ഗാഢമായി സ്നേഹിക്കുകയും ചെയ്തു. അങ്ങനെയിരിക്കെയാണ് കേശവൻ നായർക്ക് മറുനാട്ടിൽ ഒരു നല്ല ജോലി ശരിയാവുന്നത്. സാറാമ്മയും പൂർണ്ണ മനസ്സാലെ അവളുടെ വീട്ടിലൊരു കത്ത് എഴുതി വെച്ച് അയാളെ അനുഗമിക്കുന്നു. കത്ത് ഇപ്രകാരമായിരുന്നു: പ്രിയപ്പെട്ട അപ്പച്ചനും ബഹുമാനപ്പെട്ട ചിറ്റമ്മയും കൂടി വായിച്ചറിയാൻ സാറാമ്മ എഴുതുന്നത് എന്തെന്നാൽ, ജീവനം യൗവന തീക്ഷണവും ഹൃദയം പ്രേമസുരഭിലവുമായിരിക്കുന്ന ഈ അസുലഭ കാലഘട്ടത്തിൽ എനിക്ക് മാസം തോറും വളരെ വലിയ ശമ്പളം കിട്ടുന്ന ഒരു ജോലി കിട്ടിയിരിക്കുന്നതിനാൽ ജോലി സ്ഥലത്തേക്ക് ഞാൻ പോകുന്നു. സ്ത്രീധനം കൂടാതെ ഈ മുഷിന്റെ ഉടുതുണിയോടെ എന്നെ വിവാഹം ചെയ്യാൻ തയ്യാറുള്ള ഒരു ആണിനെയും എനിക്ക് കിട്ടിയിട്ടുണ്ട്. അദ്ദേഹത്തെ ഞാനും അദ്ദേഹം എന്നെയും സ്നേഹിക്കുന്നതുകൊണ്ട് നിങ്ങൾ ഗാഢമായി ചിന്തിച്ച് മധുരോധരമായ ഒരു മംഗളാശംസയാൽ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അപ്പച്ചന്റെയും ചിറ്റമ്മയുടെയും സാറാമ്മ. അങ്ങനെ ട്രെയിനിൽ വെച്ച് സാറാമ്മ കേശവൻ നായരിൽ നിന്നും കൈപ്പറ്റിയ മുഴുവൻ തുകയും തിരിച്ചേൽപ്പിക്കുന്നു. ഇതാണ് ഈ നോവലിന്റെ ഉള്ളടക്കം. കാമുകി കാമുകന്മാരുടെ സംഭാഷണങ്ങൾ വളരെ ലളിതമായ ഭാഷയിൽ നർമ്മത്തിൽ പൊതിഞ്ഞ് അദ്ദേഹം അവതരിപ്പിച്ചിരിക്കുന്നു. 1908 ജനുവരി 21 വൈക്കം താലൂക്കിൽ തലയോലപ്പറമ്പിൽ ജനിച്ചു. തലയോലപ്പറമ്പിലുള്ള മലയാളം സ്കൂളിലും വൈക്കം ഇംഗ്ലീഷ് സ്കൂളിലും പഠിച്ചു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ചേർന്ന് സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി കോഴിക്കോട്ട് നടന്ന ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കുകൊണ്ടു. അതിന്റെ പേരിൽ മർദ്ദനത്തിനിരയാവുകയും ജയിൽ ശിക്ഷ അനുഭവിക്കുകയും ചെയ്തു. 10 വർഷത്തോളം ഇന്ത്യയൊട്ടാകെ സഞ്ചരിച്ചു. പിന്നീട് ആഫ്രിക്ക, അറേബ്യ തുടങ്ങിയ രാജ്യങ്ങളിലും ലോകം ചുറ്റുന്നതിനിടയിൽ കണ്ടെത്തിയ ഒട്ടേറെ ജീവിതങ്ങൾ അദ്ദേഹത്തിന്റെ കൃതികളിൽ കാണാം. മലയാള സാഹിത്യത്തിൽ ഇതിഹാസ തുല്യമായ ഒരു സ്ഥാനം അലങ്കരിക്കുന്ന ഒരു കഥാകാരനായാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. ബാല്യകാലസഖി, പാത്തുമ്മയുടെ ആട്, ന്റുപ്പുപ്പാക്കൊരാനെന്നായിരുന്നു എന്നീ കൃതികൾ ഇന്ത്യയിലെ പ്രധാന ഭാഷകളിലെല്ലാം തർജ്ജമ ചെയ്തു. ഈ കൃതികൾ സ്കോട്ട്ലൻഡിലെ എഡിൻബറോ സർവകലാശാലയിൽ ഒറ്റ പുസ്തകമായി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഫ്രഞ്ച്, മലായ്, ചൈനീസ്, ജാപ്പനീസ് ഭാഷകളിലും പരിഭാഷകൾ വന്നിട്ടുണ്ട്. മതിലുകൾ, ശബ്ദങ്ങൾ, പ്രേമലേഖനം എന്നീ കൃതികളും പൂവൻപഴം ഉൾപ്പെടെ 16 കഥകളുടെ ഒരു സമാഹാരവും ഓറിയന്റ് ലോങ്മാൻ ഇംഗ്ലീഷിൽ പ്രസിദ്ധീകരിച്ചു. ഭാർഗവി നിലയം എന്ന കഥയും മതിലുകൾ, ബാല്യകാലസഖി തുടങ്ങിയ നോവലുകളും ചലച്ചിത്രമായിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഏത് കൃതിയെടുത്താലും തികഞ്ഞ ദാർശനികതയും സമൂഹ മനസാക്ഷിയുടെ കാപട്യത്തിന് നേരെയുള്ള വിമർശനങ്ങളും കാണാൻ സാധിക്കും. ആരാണ് എന്റെ കാലടികൾ മായ്ക്കുന്നത് എന്ന ലേഖനത്തിൽ എഴുത്തുകാരനായതിനെക്കുറിച്ച് തന്റെ ശൈലിയിൽ അദ്ദേഹം വിവരിക്കുന്നുണ്ട്. ഞാൻ എഴുത്തുകാരനായത് യാദൃശ്ചിക സംഭവമൊന്നുമല്ല. 9-10 കൊല്ലം ലക്കും ലഗാനുമില്ലാത്ത എന്ന് പറഞ്ഞ മാതിരി ഇന്ത്യ മഹാരാജ്യത്തും മറ്റും കറങ്ങി രാജ്യങ്ങൾ അടച്ചു വല വീശിയ മാതിരിയാണ് കറങ്ങിയത്. അനിശ്ചിതമായ കാലഘട്ടം, വെയിലും മഴയും ചൂടും തണുപ്പും ഒക്കെ സഹിച്ചുള്ള സഞ്ചാരം. അവസാനം സ്വന്തം നാടായ കേരളത്തിൽ തിരിച്ചെത്തി. ആകെ സ്വത്തായി ഒരു പേന മാത്രമാണ് ഉണ്ടായിരുന്നത്. ജീവിക്കാൻ ആഹാരം വേണം, താമസിക്കാൻ വീട് വേണം, മറ്റാവശ്യങ്ങളും ഉണ്ടല്ലോ. അതിനൊരു തൊഴിൽ വേണം, എന്തു ചെയ്യും? വളരെ ആലോചിച്ചു. രാഷ്ട്രീയ പ്രവർത്തനമാകാം, അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ തീരെ കുറഞ്ഞതൊരു മുഖ്യമന്ത്രിയെങ്കിലും ആയേനെ. പട്ടാളത്തിൽ ചേർന്നിരുന്നെങ്കിൽ ക്യാപ്റ്റൻ അല്ല, കമാൻഡർ ഇൻ ചീഫ് തന്നെ ആയേനെ.
ഇതിനൊക്കെ നല്ല അടുക്കും ചിട്ടയുമുള്ള ജീവിതം നയിക്കണം. നല്ല അണ്ടഗടാഹ ബുദ്ധിയും ഭാവനയും വേണം. മുഖ്യമന്ത്രിയായിരുന്നെങ്കിൽ ശറപ്പറ പ്രസ്താവനകൾ ഇറക്കണം, ഓടി നടന്ന് പ്രസംഗിക്കണം, ഉദ്ഘാടനങ്ങൾ വിളക്കുകൊളുത്തലുകൾ രാവും പകലും ഇത് തന്നെ. അടങ്ങി ഒതുങ്ങി മിണ്ടാതെ വല്ലെടുത്ത് ഇരിക്കാൻ ഒക്കുമോ? വെയിൽ കൊള്ളാനും മഴ നനയാനും ഒച്ചയെടുക്കാനും വയ്യ. അടുക്കും ചിട്ടയുമുള്ള ജീവിതം വയ്യ. തോന്നുമ്പോൾ തോന്നിയ പോലെ കുഴിമടിയനാണ്. കുഴിമടിയന്മാരായ ബഡുക്കൂസുകൾക്ക് പറ്റിയ പണിയെപ്പറ്റി തല പുകഞ്ഞ് ആലോചിച്ചപ്പോൾ നിധി കിട്ടിയ മാതിരി ഒരെണ്ണം കിട്ടി. സാഹിത്യം എഴുത്തുകാരനാവുക വലിയ ബുദ്ധിയൊന്നും വേണ്ട, ഭാവനയും വേണ്ട. ചുമ്മാ എവിടെയെങ്കിലും കുത്തിയിരുന്ന് എഴുതിയാൽ മതി. അനുഭവങ്ങൾ ചിരിപ്പിടിയുണ്ടല്ലോ, അവനെയൊക്കെ കാച്ചിയാൽ മതി. എഴുതി, അങ്ങനെ ഞാൻ എഴുത്തുകാരനായി. 1970 കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ്, 1981 കേരള സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ്, 1982 ഇന്ത്യ ഗവൺമെന്റ് അദ്ദേഹത്തെ പത്മശ്രീ പുരസ്കാരവും നൽകി ആദരിച്ചു. 1994 ജൂലൈ 5 അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു. വായനയുടെ വസന്തം മലയാളികളുടെ മനസ്സിൽ പാകിയ സുൽത്താനും അദ്ദേഹത്തിന്റെ കൃതികളും കാലമെത്ര കഴിഞ്ഞാലും പകരക്കാരനില്ലാതെ തന്നെ ഓരോ മലയാളിയുടെയും മനസ്സിൽ നിലനിൽക്കും.